അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ ഡാൻസിംഗ് ക്യൂൺ ഓർക്കിഡിൻ്റെ ഒരു റീപോട്ടിംഗ് ആണ്. അത് നമുക്ക് കറിച്ചട്ടിയിൽ ഈസിയായിട്ട് പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ചുവട് ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു വിള്ളൽ വന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് താഴേക്ക് ലീക്കാവുന്ന കണക്കിന് ഇരിക്കുന്ന ഒരു കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറം വശമൊക്കെ നന്നായിട്ട് ഞാനൊരു സ്പ്രേ പെയിൻറ്റ്, ബ്ലാക്ക് കളറുള്ള സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് എന്താണ് ലൈറ്റ് കളർ കണക്ക് ഫീൽ ചെയ്യും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ. അപ്പോൾ സ്പ്രേ പെയിൻറ്റും കൂടെ ചെയ്യുമ്പോൾ നല്ല ഒരു എന്താണ് നല്ല കളർഫുള്ളായിട്ടെന്ന് വെച്ചാൽ കളർഫുള്ള വെച്ചാൽ ആ ബ്ലാക്ക് കളറിൻ്റെ ഒരു എഫക്റ്റിലെ ചട്ടി കാണാൻ കുറച്ചും കൂടെ നല്ല തിളക്കമായിട്ടിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിരട്ടയാണ് കേട്ടോ. ഫസ്റ്റ് ചിരട്ട എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചുരണ്ടി എടുത്തതിന് ശേഷം വരുന്ന ചിരട്ടകൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അതിൻ്റെ വേരുകളൊക്കെ വളരുന്ന സമയത്തൊക്കെ അതിന് പിടിച്ച് നിൽക്കാനായിട്ട് നല്ലൊരു ഗ്രിപ്പുള്ളതുപോലെ ഇരിക്കുകയും അതും നല്ല ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ അതിന് എന്താണ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ചിരട്ടകളാണ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കരിയും അതുപോലെ കട്ടകളും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന സമയത്ത് കരിയും അതുപോലെ തന്നെ എന്താണ് ഓട്ടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മൺചട്ടിയുടേത് തന്നെ കുറച്ച് പൊട്ടിയിട്ടുള്ള കഷ്ണങ്ങളോ അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്ററായിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ജസ്റ്റ് പിടിച്ചിരിക്കാനായിട്ട് ഒരു സ്പേസ് വേണം. അതാണ് മെയിനായിട്ടും ഈ ഓർക്കിഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ ഡാൻസിങ് ക്യൂൺ പോലെയുള്ള ഓർക്കിഡുകൾ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് എന്താണ് തറയിലും ചട്ടിയിലൊക്കെ ഒരുപോലെ നട്ട് അതിനെ നല്ലതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. അതേസമയം നമ്മുടെ ഈ ഒരു ഡാൻസിങ് ക്യൂൺ പോലെയുള്ള ഇങ്ങനത്തെ ഓർക്കിഡുകൾ ചെയ്യുന്ന നമ്മൾ എന്താണ് നമ്മൾ അതിനെ നട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു 14 days കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസറും കൂടി ഒന്ന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് അതിൽ ഫ്ലവർ ഉണ്ടാകും. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ നമ്മുടെ ഈ സവോളയും അതുപോലെ വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിയോ ഒക്കെ പൊളിച്ചിട്ടുള്ള അതിൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ തൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളതും കൂടെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് പൊട്ട ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരൊക്കെ പിടിച്ച് കിട്ടുന്നതിനും ഫ്ലവർ ഉണ്ടാകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി പൊളിച്ചതും മുട്ടത്തോടും അതുപോലെ തന്നെ ചെറിയ കുറച്ച് കഷ്ണങ്ങൾ കരി കഷ്ണങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഫിക്സായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എപ്പോഴും ജലാംശം പിടിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഓട്ടിൻ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ ചെറിയ നമ്മുടെ ചുടുകട്ട കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസസ് ആക്കിയതോ അതല്ലെങ്കിൽ മൺചട്ടി തന്നെ പൊട്ടിയിട്ടുള്ള അത് മണ്ണിൻ്റെ പീസസ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ച് നിർത്താനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഷ്ണങ്ങളും കൂടെ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ വേര് ആ ഒരു ബേസിൽ നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് തൊണ്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്താണ് ഫുൾ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും പൊട്ടി മിക്സായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ചകിരിയും അതുപോലെ തന്നെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ബനാന പീലും ഓറഞ്ച് പീലൊക്കെ ഫെർട്ടിലൈസറും അല്ലെങ്കിൽ ഓർക്കിഡ് കെയറിൻ്റെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്ലവർ ഉണ്ടായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും അതുപോലെ തന്നെ വേരുകളൊക്കെ നല്ല ദൃഢ ആവുകയും ചെയ്യും. പുതിയ തൈകളൊക്കെ പൊട്ടിക്കിളർക്കുകയൊക്കെ ചെയ്യും. പിന്നെ 2 pieces തൊണ്ടും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ പോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ സജഷൻസ് ആവാം, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായമായാലും എന്ത് തന്നെയായാലും നിങ്ങൾ ഒന്നും മടിക്കാണ്ട് തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ നമ്മുടെ ഓൺസീഡിയം അല്ലെങ്കിൽ ഡാൻസിങ് ക്യൂൺ ഓർക്കിഡിൻ്റെ തന്നെ പല റീപോർട്ടിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ പല മെത്തേഡും നമുക്ക് ഈ ഓർക്കിഡുകളെ പോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ വെച്ചു കൊടുക്കുന്ന ബേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ കിളിർത്ത് പുതിയ തൈകളും ഫ്ലവറും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ അശ്രദ്ധമായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.